ബാംഗ്ലൂർ എയർപോർട്ടാണല്ലോ, അവിടെ അതെൻ്റെ ഒരു ഒരു റൗണ്ട് ഇങ്ങനെ ഈ റൗണ്ടിലൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ മാത്രം നിൽക്കുന്ന ചെടികൾ ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഈ മരം ഇതാണ്, ഇത് നമ്മൾ പറയുകയല്ല, ഇത് ബോൺസായി ആണിത്. പക്ഷെ ബോൺസായി ആണെങ്കിലും കുറച്ച് വലുതായി, എത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് നോക്കിയാൽ ഈ നിൽക്കുന്നത് മുഴുവനും ഓർക്കിഡാണ്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വൈറ്റ് ഓർക്കിഡ് നിൽക്കുന്നതെന്ന് നോക്കിയാൽ, അതിൻ്റെ കൂടെ വേറെ ഇതുപോലത്തെ ചെടികളുണ്ട്. എല്ലാം നാച്ചുറലാണ് കേട്ടോ, നമുക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് തന്നെ ഞാനിപ്പോൾ കാണിച്ച ചെടി കണ്ടോ. ഇത് ഞാനിതിൻ്റെ റൗണ്ട് അടിച്ചൊന്ന് വരാം, അപ്പോഴത്തേക്കും നമുക്കത് മുഴുവനും കാണാം. അതാ കണ്ടോ, ഓ എന്ത് ഭംഗിയായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നോക്കി ഞാൻ പറഞ്ഞ മറ്റേ ബോൺസായിയുടെ മൂട്ടിലായിട്ടാണ് കുറേ ഓർക്കിഡ്. വൈറ്റ് കണ്ടോ, വൈറ്റ് ഓർക്കിഡ് എന്തൊരു തിക്കായിട്ട് നിൽക്കുന്നത് നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഓർക്കിഡിൻ്റെ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ ആ ഓറഞ്ചിൻ്റെ ഒരു മജന്ത നിൽക്കുന്നതിൻ്റെ ഇടയിൽ, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വൈറ്റ് ഓർക്കിഡ്. നോക്കി താഴെ താഴത്തെ ലെയറിൽ നോക്കിയാൽ മറ്റേ ചെടിയും ഓർക്കിഡ്, മറ്റേ ചെടി എന്ത് പേരാണെന്ന് എനിക്കറിഞ്ഞില്ല. ഇതൊന്ന് ചെടിയൊന്നും എടുക്കാൻ പറ്റില്ല, അവന്മാർ കൊല്ലും. ഓർക്കിഡാണ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഓർക്കിഡ് കണ്ടാൽ ഇത് നോക്കി അങ്ങ് നിൽക്കാൻ തോന്നും. എന്താ അതിൻ്റെ ഇടയിൽ മജന്തയും അങ്ങനെ കലർന്നതും ഉണ്ട്. ഇതെനിക്ക് ഓർക്കിഡ് ഓർക്കിഡ് ഓർക്കിഡ്. പിന്നെ തൻ്റെ ഇവിടെ മറ്റേ ചെടി തന്നെ, പിന്നെ ഇത് ഇത് മുഴുവൻ റൗണ്ടായി കാണാം. ഈ റൗണ്ടിലാണ് ആൾക്കാർ ഇരിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ചെയറൊന്നും ഇട്ടിട്ടില്ലേ. ഞങ്ങൾ മൂന്നാല് പേര് ഇരിക്കുന്നു, അവരും കൂടെ എടുക്കേണ്ടി വരും. ഇനി അവർ മഴ കുറയുമോ എന്ന് അറിഞ്ഞില്ല. ഏതായാലും നോക്കിയോ, വീണ്ടും ഒരു ബോൺസായി ചെടിയാണത്. അത് വേറൊരു ഇതിൽ തന്നെ ഉള്ളൊരു ബോൺസായിയാണ്. അതിൻ്റെ മൂട്ടിലായിട്ട് ഓർക്കിഡ്. അയ്യോ അയ്യോ, പിന്നെ അവിടെ തന്നെ നമ്മളുടെ അവിടെയൊക്കെയുള്ള ഈ ചെടി, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ വലിയ ഇല കണ്ടത്, ഇത് കണ്ട. പിന്നെ അകത്തോട്ട് കൊണ്ട്, പിന്നെ അകത്ത് നമ്മളുടെ ഒരു നമ്മളുടെ മണിപ്ലാന്റ് ഇല്ലേ, അതിൻ്റെ വേറൊരു വെറൈറ്റി അകത്ത് ഇരിക്കണം. അത് നമുക്ക് നല്ലത് തന്നെയെങ്കിലും കാണാം. ഇവിടെ നോക്കി എസ് എസ് പ്ലാന്റിൻ്റെ ഒരു ഭയങ്കര ഗ്യാതറിങ് തന്നെ. എന്ത് എസ് എസ് പ്ലാന്റ് എന്ന് നോക്കിയാൽ, എസ് എസ് പ്ലാന്റിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഓർക്കിഡ്. നമുക്ക് ഇത് എന്തും പറയാൻ പറ്റാത്ത പോലത്തെ ഓർക്കിഡാണ്. കണ്ടോ, ഞാൻ അതിൻ്റെ തന്നെ ഇവിടെ ആളിരുന്നോണ്ട് ഞാൻ ഇതുവഴി ഇങ്ങോട്ട് വന്നതന്നേ ഉള്ളു. നോക്കിയ എസ് എസ് പ്ലാന്റ് തിക്കിലി വളർന്നിരിക്കുന്നു. ഇവിടെ നോക്കിയ ഓർക്കിഡ് ഇവിടെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ട്. എന്നാലും വൈറ്റ് ആണ് ഇവിടെ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നോക്കിയ മുകളിൽ ആ ബോൺസായി മരത്തിൻ്റെ മൂട്ടിൽ കണ്ടോ. പിന്നെ ആൾക്കാർ പാസൻ ട്രാവൽ ചെയ്യാനുള്ളവരെല്ലാം ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മൂട്ടിൽ ഇതിൻ്റെ ഇതിലാണ് ഇരിക്കുന്നത്. ഓർക്കിഡിങ്ങനെ ഞാൻ അടുത്ത് കാണിക്കാം. അവിടെ ഒരു കണ്ടോ, ഒരു മെജന്ത ഓർക്കിഡ്, അത് നല്ല ഭംഗിയാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിലേക്ക് വേറൊരു കളറ് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഈ റൗണ്ട് കണ്ടോ, ഈ റൗണ്ടിലാണ് ഇത് നോക്കി എസ് എസ് പ്ലാന്റ്. നമ്മുടെ അവിടെ ഒരു എസ് എസ് പ്ലാന്റിന് ഇത്രയുള്ള ചെറുതിനൊക്കെ 400-500 ഇപ്പോൾ 1000 കൊടുക്കണം. ഓക്കെ, ഓർക്കിഡ് വീണ്ടും ആ രണ്ട് മൂന്ന് ഇവിടെ ഈ ഈ റൗണ്ടിൽ മൂന്ന് ബോൺസായി മരമുണ്ട്. അതിലിപ്പോൾ രണ്ടാമത്തത് ആയിരുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകും. ഇതിന് അടുത്തതിൽ കണ്ട ഇതൊക്കെ നമ്മുടെ അവിടുത്തെ കോമൺ പ്ലാന്റ് ആണ്. പക്ഷേ അത് കുറേ കുറേ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ കണ്ട് ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ അയ്യോ എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അയ്യോ എനിക്ക് എൻ്റെ അഗ്ലോണിയം കണ്ടോ, നല്ല കളർ കണ്ടോ, ബ്യൂട്ടിഫുൾ കളറാണ്. ഇതിൽ ശരിക്കും തെളിയുന്നില്ല എന്ന് തോന്നുന്നു. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ തൈറ്റിയെങ്കിൽ കൊള്ളായിരുന്നു. തിരുവനന്തപുരത്തുണ്ട്, നേഴ്സറിയിൽ നമുക്കുണ്ട്. ഭയങ്കര വിലയായിരിക്കും. മറ്റേ ആത്തിച്ചക്കേൻ്റെ ഇല പോലെ നമ്മുടെ കടച്ചക്ക എന്നൊക്കെ പറയില്ലേ, നമ്മൾ തോരൻ വയ്ക്കാനും പിന്നെ അവിക്കാനും അങ്ങനെയൊക്കെ പഴുത്താൽ നമ്മൾ പാലും ഒക്കെ ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വെക്കുന്ന അതിൻ്റെ ഇല പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് പിന്നതേ അഗ്ലോണിമ ഈ വലിയ ഇല ഉണ്ടോ, ഇത് കുറേ നിൽക്കുന്നുണ്ട്, കുറേ നിൽക്കുന്നത്. പിന്നെ വീണ്ടും രണ്ട് വേറെ ഒരു ബോൺസായി പ്ലാന്റ് ആണ്. ഇത് എന്ത് മൂന്ന് ഒരേ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. കണ്ടാലൊരു വേപ്പലയുടെ ലുക്കും വേറെന്തൊക്കെ ലുക്കുണ്ട്. അതിൻ്റെ ബോട്ടം മൂട്ടിൽ കണ്ടോ, കുറേ
നമ്മുടെ ഓർക്കിഡ്. ആ ഓർക്കിഡിന്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേൺ നിൽക്കുന്നുണ്ടോ. അതിനെന്തോന്ന് ഫേൺ എന്നാണ് പറയുന്നത്? സ്പോട്ട് ഫേൺ എന്നോ അങ്ങനെ എന്തോ. അതെന്തേലും ഉണ്ട്. പിന്നെ തണ്ടേ, ഇത് നല്ല ഒരു ഫേണാണ് കണ്ട, ബ്യൂട്ടിഫുൾ ഫേണാണിത്. ഫേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഒരു ഫേണാണ്, അതിൻ്റെ തന്നെ ഒരു ഫേണാണ്. പിന്നെ യു ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഈ അല്ല, ഇതൊരു ഫേണാണ് കേട്ടോ, ഈ അലയുള്ള ഫേൺ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഫേണാണ്, പിന്നെ ഭംഗിയല്ല. അതിലൊക്കെ ഒരു പൂ ഉണ്ടാകുമോ എന്തോ, ഇതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ മുഴുവനും ആന്തൂരിയമാണ്, ഒരു പിങ്ക് കളറുള്ള ആന്തൂരിയമാണ്. ഇത് കുറേ ബണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആന്തൂരിയം. കണ്ടാൽ വിട്ടിട്ട് പോകാൻ പറ്റാത്ത പോലെയാണ് ഇതിൻ്റെ ചെടികളുടെ ഒരു ഭംഗി ഇരിക്കുന്നത്. ഇതാണ്ട് ഫേൺ ഉണ്ടാകേ, ഈ ആ ബോൺസായി മരത്തിൻ്റെ മുട്ടിൽ ഫേണുണ്ട്. ഇതും ഫേണാണ് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നല്ല നല്ല ഫേൺസാണ് കേട്ടോ. അപ്പം ഈ റൗണ്ട് അബൌട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോട്ടെ. എയർപോർട്ടിൻ്റെ അങ്ങോട്ട് ഒരുപാട് വീണ്ടും ഒരുപാട് എനിക്ക് എടുക്കാനുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാമേ, ബൈ. ഇതും ഒരു റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ടും ഇതിലാണ് ആൾക്കാർക്ക് ഇരിക്കേണ്ടത്. കസേരയൊന്നുമില്ല, എല്ലാവർക്കും കസേരയുണ്ട്. അങ്ങ് ഗേറ്റിൻ്റെ അവിടെ ഉണ്ട്. ഇത് വേറെ ഒരു റൗണ്ട് അബൌട്ടാണ്. അവിടെ നോക്കിയേ, ഈ വൈറ്റ് ഓർക്കിഡ് ഇവിടെ ഒത്തിരി ഫേമസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ കൂട്ടത്തിൽ തന്നെ വൈറ്റും അതിൻ്റെ അകത്ത് മെജന്തയായിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നിറച്ച് ചെടികൾ. ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും, കാരണം ഇവിടെ ഹോട്ടൽസും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റും. വേണ്ടേ, ഈ ചെടിയൊക്കെ കണ്ടു നിൽക്കുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ എനിക്ക് തൊടാനായിട്ട് ഇഷ്ടമായിട്ട് നോക്കുന്നതാണ്. ഇവിടെ ഒരു ബോൺസായി മരമുണ്ട്. ഇത് എന്ത് മരമാണെന്ന് അറിഞ്ഞു. നമ്മുടെ അവിടെയുള്ള കുഞ്ഞു ചെടിയാണ്. അതിപ്പോൾ എന്താ ബോൺസായി ആയിട്ട് നോക്കിയേ, യഷിയുടെ തല പോലെ ഇരിക്കുന്നു, മുടിയെല്ലാം പറന്ന്. അങ്ങനെ ഞാനങ്ങ് വിചാരിക്കുന്നു, യഷി അങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ ഇവിടെ നമ്മളുടെ നാട്ടിലുള്ള ഗോൾഡൻ പാത്തോസിൻ്റെ വേറൊരു ടൈപ്പാണ്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ചേമ്പെന്നൊക്കെ പറയുന്ന ഇല, ഇതൊക്കെ എൻ്റെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഉണ്ട്. പിന്നെ തന്നെ വീണ്ടും നമുക്ക് ഈ വൈറ്റ് ഓർക്കിഡ്, ആ യഷി തലയുടെ നോക്കിയാൽ, ആ യഷി ബോൺസായിയുടെ ബ്രാഞ്ചസ് നോക്കി എത്ര ബ്രാഞ്ചസ് ആണെന്ന്. കണ്ടാൽ തന്നെ ഒരു ഭയങ്കര അതിശയം തോന്നുന്ന പോലത്തെ ഒരു ബോൺസായിയാണ്. എന്താ നോക്കിയേ, ഇവിടെ മുഴുവൻ ഇതിൻ്റെ മൂട്ടിൽ മുഴുവനും വൈറ്റ് ഓർക്കിഡാണ്. ഇത് നോക്കിയാൽ ഒരു ബ്രോൺസ് വെസലിൽ ഒരു കുറേ ആന്തൂറിയം വെച്ചിരിക്കുന്നത്. പിങ്കാണ് ഇതൊരു നമ്മളുടെ ഒരു എന്താണെന്നാണ് അതിന് പറയുന്നത്, നമ്മൾ ഒരു എന്തോന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇതിനൊരു ഒരു ചെടി എന്നിപ്പോൾ പറയാം. ഇത് പണ്ടെന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെടി നിൽക്കുന്നു, അതെനിക്കറിഞ്ഞുകൂടാ. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പല വേറെ കളേഴ്സിലൊക്കെ നമ്മുടെ എല്ലാം ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ബോൺസായി പോലത്തെ ചെടി ഒരു ഇതാണ് കേട്ടോ. ഇത് കൊണേ ആന്തൂറിയം. ഇവിടെ ഒന്നും ആരും ഇരിക്കുന്നില്ല. അങ്ങോട്ട് നടന്നങ്ങ് എല്ലാവരും എയർപോർട്ടിൽ അങ്ങ് എത്തി ഗേറ്റിൽ പോകാനായിട്ട് ആകാംക്ഷയായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കൂലല്ലോ. ചിലതൊക്കെ ഇരിക്കും, ഈ ചെടിയുടെ അവിടെ ഇരിക്കണമെന്ന് തോന്നുന്നവരിരിക്കും. ഇതും അതുപോലെ തന്നെ ഒരു ബോൺസായിയാണ്. രണ്ടുപേരെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വൈറ്റ് ഓർക്കിഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കാണ്. നോക്കി ഈ ചെടി നല്ല ഭംഗി. ഇതാണെങ്കിൽ ഇത് നമുക്ക് എസ് എസ് പ്ലാന്റ് പോലെ തോന്നും, പക്ഷെ അല്ല. ഇത് കണ്ട, ഇത് നല്ല, ഇതൊരു നല്ല റെഡ് ആന്തൂറിയാണ്. ഇത് നോക്കിയൊരു മരം വെട്ടി പോയപ്പോഴേക്കൊന്നും ഇവിടെ വളർന്നത് പോയി തോന്നുന്നു. അങ്ങനെയുള്ള അത് ഞാൻ നോക്കി, ഈ ആന്തൂറിയ ആന്തൂറിയ ആന്തൂറിയം, ഈ വൈറ്റ് ആന്തൂറിയം ഒരു ഭയങ്കര ഒരു ഇവിടുത്തെ ഒരു ഫേമസ് ചെടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചേമ്പെന്നാണ് പറയുന്നത്. എനിക്ക് ഓരോ പേരുണ്ട്. അഗ്ലോണിമ അല്ലല്ലോ, അഗ്ലോണിമ തന്നെ തോന്നാ. ചിലപ്പോൾ പേരൊക്കെ അങ്ങ് മറന്നു പോകും. ഇതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നമുക്ക്. അങ്ങനെ കുറേ, ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അടുത്ത ഒരു റൗണ്ട് അബൌട്ട് കണ്ടോ, ഓർക്കിഡിനെ കണ്ടോ, നട്ടു വെച്ചിരിക്കുന്നത് കണ്ടോ. ആ കളർ ആ കൂട്ടത്തിൽ. പിന്നെ നമ്മളുടെ എസ് എസ് പ്ലാന്റ്. പിന്നെ ഇവിടെ പല വെറൈറ്റി ഓഫ് ഓർക്കിഡ് ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും കണ്ടോ നമ്മളുടെ മദേഴ്സ് ടങ്ക് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇവിടെ എല്ലാം നമ്മൾ ഈ എന്തോന്നാണ് ഇനിയിപ്പോൾ പറയുന്നത്, അത് ഇത്രയും നേരം പറഞ്ഞു മനസ്സിലായി. മറ്റേ അയ്യോ, ഇങ്ങനത്തെ പ്ലാന്റില്ലേ നമ്മളുടെ, പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ബോൺസായി, ബോൺസായിയുടെ വലിയ ഇത് വേറൊരു ബോൺസായിയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. കണ്ടാൽ ശരിക്കും
പേടി പോത്തു വന്ന പോലെ ആയിരിക്കുന്ന അപ്പുറത്ത് ഈ ഈ റൗണ്ടിൽ മുഴുവൻ ഒരേ ബോൺസായിയാണ് നട്ടുവെച്ചിരിക്കുന്നത്. പക്ഷെ ചെടികൾ വേറെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഇത് നമ്മളുടെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് കണ്ടുവരുന്ന ചെടികളാണ്. ഇതാണ്ട് ഗോൾഡൻ കാക്ടസൊക്കെ ഇങ്ങനെ ഇതാക്കിയൊക്കെ വെച്ച് ഇത് എന്തോന്ന് ഇവിടെ ഒരു ഇത് കാണുന്നു. ആ എൻ്റെ കൈ തന്നെ അല്ലാതെ എന്തോന്ന്. ഇതൊരു വലിയ ഇതൊരു ബോൺസായി പ്ലാന്റാണ്. ഇത് എന്ത് പ്ലാന്റാണെന്ന് അറിഞ്ഞുണ്ട്. ഇടയ്ക്ക് ഇത്തിരി കൈ കണ്ടു കേട്ടോ. പേരുകൾ കുറേ നേരമായില്ലേ എടുക്കുന്നു, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണും. ഇതെന്തോന്നോ പ്ലാന്റാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അവിടെ കണ്ടിട്ടില്ലത്. പക്ഷെ എനിക്കറിഞ്ഞൂടാ ഇത് നമ്മളുടെ എസ് എസ് പ്ലാന്റ്. ഇതാ ഇത് ഇത് സൈക്കാടാണ്, ഇത് സൈക്കാട് പ്ലാന്റ്. ഇത് എന്തേലുണ്ട്, എന്തേലും കുറച്ചുണ്ടല്ലോ, ഒരു ഒരു കഷ്ണമുണ്ട്. ഇതാണ് സൈക്കാട് പ്ലാന്റ്. സൈക്കാട് ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര ഹാർഡാണ്. പിന്നെ വേറൊരു പ്ലാന്റ്, ഇത് സൈക്കാടല്ല, ഇത് സൈക്കാട്. ഇത് സൈക്കാട് തന്നെ. ഇതൊക്കെ റയർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇവിടെ ഒരു ചെടികൾ, കുറേ ചെടികളുണ്ട് കണ്ടോ. ഇതൊക്കെ വെർട്ടിക്കൽ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതൊക്കെ വെർട്ടിക്കൽ പ്ലാന്റ്സ് ആണ്. ഇത് ശരിക്കും നോക്കിയൊരു കാട് പോലെയാണ് തോന്നുന്നുണ്ടോ. ഇവിടെ വലിയൊരു ബോൺസായി പ്ലാന്റ്, ഇവിടെ ഒരു സ്റ്റോൺ. നോക്കിയാൽ എന്ത് കാട് പോലെയായിരിക്കും, ശരിക്കും ഒരു കൊടും കാട്ടിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മളുടെ അവിടെയുള്ള എലിഫൻ്റ് ഇയർ പോലത്തെ ചെടി. അത് ഒരു കുറേ ഇങ്ങനെ വെർട്ടിക്കൽ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ തന്നെ ഇത് എന്തേലുണ്ട്, ഇത് ഇത് ശരിക്കും ഇത് ബേബി റബ്ബർ പ്ലാന്റാണ് കേട്ടോ. ഇത് ബേബി റബ്ബർ പ്ലാന്റാണ്, ബേബി റബ്ബർ റബ്ബർ പ്ലാന്റ്. അത് അത് കുറേ ഉണ്ട് വെർട്ടിക്കലിൽ. ഇനിയിപ്പം കാണിച്ച് 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 ഇങ്ങനെ കാല് കഴിച്ചെനിക്ക്. എന്നാലും ഇത് വിട്ടിട്ട് പോകാൻ തോന്നാത്തതുണ്ടാകും കേട്ടോ. നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് വെളിയില്ലാണ്, അത് നമുക്ക് ഗ്ലാസ്സാണ്. പിന്നെയാണ് ഇവിടെ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇവിടെ കുറേ, ഇത് സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ, വേറെ എന്തോന്നുമാണ്. അത് സ്നേക്ക് പ്ലാന്റിൻ്റെ എന്തെങ്കിലും വെറൈറ്റി ഒരു മാറ്റിയാണെന്ന് പറഞ്ഞാൽ. ഇത് കണ്ടോ, ഈ ബോൺസായിയെ കണ്ടോ, കണ്ടാലേ പേടിയാണ്. ഒരുപാട് കുഴികളും ഒക്കെ ആയിട്ടൊരു ബോൺസായി. പിന്നെ ഇവിടെയും കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ബോൺസായി തന്നെ. ഇത് വേറെ കുറേ ലീവ്സൊക്കെ വെട്ടി വിട്ടിരിക്കുന്നു. കുറേ ബോൺസായി അടിക്കി വെച്ചിട്ടുണ്ട്. കുഴിയുള്ള പ്ലാന്റ്സ് കാണുമ്പോൾ എനിക്ക് തന്നെ പേടി വരും, അതിനകത്ത് പാമ്പങ്ങാനം കയറിയിരുന്നാലോ. പിന്നെ വേണ്ട കാക്ടസ്, വേറൊരു ടൈപ്പ് കാക്ടസ്. ഇത് എൻ്റെ ഇല്ല കേട്ടോ, വേറെ കാക്ടസാണ്. ആ ചെടിയും കൊള്ളാം, നല്ല ഭംഗി. നോക്കിയാൽ കുഞ്ഞു കുഞ്ഞിലയായിട്ട് നിൽക്കുന്ന കേട്ടോ, നല്ല ഭംഗിയില്ല, കുഞ്ഞു കുഞ്ഞില. വേണ്ടേ, ഇതൊരു ചെടി. ഇവിടെ കൂടുതലും ബോൺസായി, വലിയ ബോൺസായിയാണ്, വലിയ ബോൺസായി. കണ്ട കണ്ട ഒരുമാതിരി വൃത്തിയായിട്ട് തോന്നുന്നൊരു ബോൺസായി. ഇത് ഒരു ചെടി, നല്ല ചെടിയാണ്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെടി, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചെടികളുടെ. എയർപോർട്ടാണ് അവിടെ, എയർപോർട്ടിൻ്റെ അവിടെ ഞാൻ ഹാങ്ങിങ് കാണിച്ചല്ലോ, ഒരുപാട് ഹാങ്ങിങ് കാണിച്ചല്ലോ. ഇനി എനിക്ക് വയ്യ എടുക്കാനായിട്ട്. ഇത് വേറൊരു ടിപ്പിക്കൽ ചെടിയാണ്. ഇതൊക്കെ നമ്മളുടെ അവിടെ ഉള്ളത് തന്നെ. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോൺ വെച്ച്, ഇതൊക്കെ ഒരു ഭംഗിയാണ്, ഭംഗിക്ക് വെച്ചിരിക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം. ഒരു സെക്യൂരിറ്റിക്കാരൻ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നു, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട്. അയാളാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അല്ല നോക്കണമല്ലോ, നമ്മുടെ എയർപോർട്ടൊക്കെ നമ്മളുടെ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ. അവിടെ അങ്ങനെ വല്ല ഭീകരരും വന്നാൽ തീർന്നില്ലേ. കണ്ട ഇവിടെ ഒരു സൈക്കാസാണ്, ഈ ബോൺസായിയൊക്കെ സൈക്കാസ് പ്ലാന്റാണ്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, വെള്ളച്ചാട്ടം ഉണ്ടോ, നല്ല ഭംഗിയില്ലേ. നല്ല ഭംഗിയുണ്ട്. പേരോ വെള്ളച്ചാട്ടത്തിൽ പോയി നിന്നവൾ തോന്നുന്നു. എയർപോർട്ടിനകത്താണ്. പറഞ്ഞു പറഞ്ഞ് തൊണ്ട കഴിച്ചു. ഞാൻ വേറൊരു കാര്യം കാണിക്കാം കേട്ടോ. നോക്കിക്കേ, ഈ സൈക്കാസ് 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 അല്ല ഇത്. ആ അതെ, ഇതെന്തേലും ഉണ്ട്,
എൻ്റെ ഒരു കുഞ്ഞാണുള്ളത് എന്ന് വെച്ചേ, കുഞ്ഞെന്ന് വെച്ചാൽ ഇത് ആനയെ പോലെ വളർന്നു, ഇത് വളരാതിരിക്കാനാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് വളർന്നു, കണ്ടോ വളർന്നു, പന്തലിച്ചതുപോലെ. എന്ന് വെച്ചാൽ ഇത് അങ്ങനെ വളരില്ല, ഇതുപോലെ. ഇത് എൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഞാൻ നട്ടൊക്കെ വീണ്ടും വീണ്ടും പ്ലാൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള തന്നെ. അയ്യോ ഇത് കൊള്ളാം കേട്ടാ, ഇതെനിക്ക് തോന്നുന്നു സൈക്കാസിൻ്റെ ഒരു ഇനമാണെന്നാണ് തോന്നുന്നത്. അയ്യോ എനിക്കൊരു ഭംഗി എന്ന് വെച്ചാൽ ഒരു റൗണ്ടിൽ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് ഹോൾസ്, എന്നിട്ട് അതിലൊരെണ്ണം വന്ന് കുഞ്ഞ്, അതൊരു ഭംഗി എന്നൊക്കെ വേണ്ട. എന്നൊക്കെ വളരെ വിട്ടുണ്ട് അവിടെ. എൻ്റെ അവിടെ ഹാങ്ങിങ്ങിൽ എന്തോന്നോ വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു കുറച്ചിങ്ങനെ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറി നോക്കാം കേട്ടോ, ഞാൻ അതിനകത്തോട്ട് നോക്കാം. കുറേ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഞാനിത് പ്രതിമകൾ മാത്രമായിട്ട് ഒരെണ്ണം എടുക്കും. ഇത് സ്റ്റെപ്പുണ്ട്, അവർ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് സൂക്ഷിച്ച് കയറണമെന്ന്. എന്നതാണ്ട് ഇവിടെ വീണ്ടും കണ്ട ആ ഓർക്കിഡ്, ഇവിടെ ഒരു ഭയങ്കര ഫേമസ് ഓർക്കിഡാണ് കണ്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് സ്നേക്ക് പ്ലാന്റ്, പിന്നെ വെർട്ടിക്കൽ പ്ലാന്റിൽ നോക്കിയേ റെഡ് പൂവുകൾ തേക്കുന്ന, അതൊക്കെ നമ്മളുടെ അവിടെ ഉള്ളതാ. പക്ഷേ ഇത് ഭയങ്കര റെഡാണ്, എനിക്ക് വീഡിയോയിൽ കാണുമ്പം അത്ര റെഡായിട്ട് തോന്നുന്നു. ചിലപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. ഇത് കുറേ ഹാങ്ങിങ് ആണ്. ഇത് കണ്ട ഓർക്കിഡ്, അയ്യോ എനിക്ക് പിന്നെ കണ്ട ഇത് കണ്ട ആൻറ്റൂറിയം. ആൻറ്റൂറിയം അല്ലേ നമ്മുടെ ആറ് മാസത്തിലേക്ക് പൂക്കുന്ന ആൻറ്റൂറിയം നിറച്ചുണ്ട്, നിറച്ച് പല കളേഴ്സ്, പിങ്ക്, വൈറ്റ്. ഓ ഹേ കിളുത്ത് വരുന്നേ ഉള്ളു. ഇതൊന്നും പറിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ, കാണാനേ ഇഷ്ടമുള്ളൂ. ഓക്കെ, ഈ ഒരു ബോൺസായിയെ നോക്കിയാൽ ഇതിൻ്റെ വേഗം ഇരിക്കുന്ന നോക്കിയേ, ചപലും. അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് കാണാതിരിക്കുന്നത്. ആൻറ്റൂറിയം കൂടുതലും ഇതിൻ്റെ ഓർക്കിഡാണ്, വൈറ്റ് ഓർക്കിഡ്. ചതല് പിടിച്ച് രണ്ടെണ്ണം ഉണ്ട്. നമുക്കിനി ഇപ്പം ഇതിവിടെ നിർത്തിയിട്ട് ഞാൻ പ്രതിമകളൊന്നുകൂടെ എടുക്കട്ടെ. ബൈ.